നന്നായിട്ടൊന്ന് ആലോചിക്ക്, എന്നിട്ടൊരു തീരുമാനമെടുക്ക്. പക്ഷെ ആ തീരുമാനം എന്നെ നോവിക്കരുത്. നീയല്ലേ ആ വനിതാ സെൽ ചെയർപേഴ്സന്റെ മോൻ ജിതേഷ്? അതെ. നിങ്ങളാരാ? നീ എന്തിനാ കോളേജ് വന്നത്? കോളേജൊക്കെ ഒന്ന് കാണാൻ. ഈ കോളേജ് ഇവിടെ തന്നെ ഉണ്ടോന്നൊന്ന് അറിയാൻ. എന്നിട്ട് അറിഞ്ഞോ? പിന്നെ കോളേജിനൊരു കുഴപ്പമില്ല. മോനെ അവിടെ നിന്ന് പുറത്താക്കിയതല്ലേ? അല്ല, ജയിലിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങിയത്? ഓ, ഇറങ്ങിയതല്ല, ജയിലിൽ ചാടിയതാ. ഓ, വലിയ ചാട്ടക്കാരനാണെന്ന് മനസ്സിലായി. വിട്ടുപോ ചേട്ടാ, ഇത് കളരി വേറെയാ. അയ്യോ, അല്ലെങ്കിലും കളരി അറിയാവുന്നവരോട് കളിക്കല്ലേ മോനെ? ഇതിനു മുമ്പ് ഇങ്ങനൊരു വേഷത്തെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ കാണുന്നത്? കേസ് നിലനിൽക്കയാ, അതുകൊണ്ട് കൈവയ്ക്കുന്നില്ല. എന്റെ ഭാഗ്യം. യുവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമല്ലോ. എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഇനി എപ്പോഴെങ്കിലും ഇവിടെ കാണോ? കാണണമെന്നുള്ളപ്പോ പറഞ്ഞാ മതി, ഇവിടെ വന്നിക്കാം. ശരി ശരി, കാണാം. ജയിലിൽ കിടന്നിട്ട് നല്ല തല്ലൊന്നും കൊണ്ട ലക്ഷണമില്ല. We will learn how to link pairs of objects from two sets and then introduce relation between the two objects in the pair. എക്സ്ക്യൂസ് മീ ടീച്ചർ. എന്താ? ഒരാൾ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയുന്നു. ക്ലാസ് ടൈമിൽ ഇങ്ങനെ വന്ന് വിളിക്കുന്നത് ശരിയല്ല പ്രഭാകര. ഇതെവിടെയും കാണാത്ത പ്രവണതയാ. അത് പ്രിൻസിപ്പാളാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അർജന്റായിട്ട് ഒരാൾക്ക് കാണണമെന്ന് പറഞ്ഞു. നേരത്തെ വന്നിട്ടുള്ള ആളാ. ജസ്റ്റ് എ മിനിറ്റ്. ക്ലാസ് ടൈമിൽ വരുന്നത്? ബ്രേക്ക് സമയത്ത് വന്നൂടെ. എന്തിനാ അവൻ വന്നത്? ആര്? ആ വനിതാ സെൽ ചെയർപേഴ്സന്റെ മോൻ. അവനെ കണ്ടിരുന്നോ? ആ, കാണുകയും ചെയ്തു സംസാരിക്കുകയും ചെയ്തു. അവൻ എന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചിട്ട് പോയത്. തൽക്കാലം ടീച്ചറിനോട് ചോദിച്ചിട്ട് കൈവയ്ക്കാന്ന് കരുതി. അവനെതിരെയുള്ള കേസ് പിൻവലിക്കണം. അവനെ ക്ലാസ്സിൽ കയറ്റണം, അതാണ് ആവശ്യം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു ശിക്ഷയും പറഞ്ഞിട്ടുണ്ട്. എന്റെ മുഖത്തേക്ക് അവൻ ആസിഡ് ഒഴിക്കുമെന്ന്. നാളെ മിക്കവാറും വരും അത് ചെയ്യാൻ. എന്താ ടീച്ചറിന്റെ തീരുമാനം? ഞാൻ പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല.
അങ്ങനെ പറഞ്ഞിട്ടാണ് അവൻ പോയെന്ന് അറിഞ്ഞില്ല. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. അങ്ങനെ അവന്റെ ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ എനിക്ക് എന്റെ മുഖം നഷ്ടപ്പെടും. അപ്പൊ അവൻ ഇതുവരെ കിട്ടിയതൊന്നും പോരാ. അവൻ എന്തൊക്കെ ഭീഷണി മുഴക്കിയാലും അവന്റെ ആവശ്യം അംഗീകരിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോ അവന്റെയും അവന്റെ അച്ഛന്റെയും ഭാഗത്ത് നിന്ന് ഇതുപോലെ പല വെല്ലുവിളികളും ഉണ്ടാവും. അതിന്റെ മുന്നിലൊന്നും ഞാൻ പതറാൻ പോകുന്നില്ല. അവൻ നാളെ വരും അല്ലേ? വരാനാണ് സാധ്യത. അതുവരെ എനിക്ക് സമയം തന്നിരിക്കുക ചിന്തിക്കാൻ. എനിക്ക് ചിന്തിക്കാൻ മറ്റൊരുപാടുണ്ട്. ഇത് മാത്രമല്ല, അതൊക്കെ പോട്ടെ. അമ്പാടി പോയ കാര്യം എന്തായി? ഫിസിക്കൽ ടെസ്റ്റ് എല്ലാം ഓക്കെയാണ്. അത് പിന്നെ ഓക്കെ ആയിരിക്കുമല്ലോ, ഫിസിക്കലി ഫിറ്റ് അല്ലേ ആള്? ഞാൻ ഫിസിക്കലി ഫിറ്റ്, ടീച്ചറിനെ ഇനി ഫിറ്റാക്കുക എന്റെ ഉദ്ദേശം. എന്നെ ഫിറ്റാക്കൊന്നും വേണ്ട, ഞാൻ ഓക്കെയാണ്. ആ, മെന്റലി ഓക്കെയാ. അങ്ങനെയെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല, മെന്റലി ഫിറ്റ് ആയവർക്ക് എന്തും കഴിയും. ആ, എങ്കിൽ പിന്നെ നാളെ അവൻ ആസിഡ് ഒഴിക്കാൻ വരുമ്പോ പതറാതെ പിടിച്ചു നിൽക്കാൻ നോക്ക്. എനിക്കൊരു പതർച്ചയില്ല. ഒരിക്കൽ കൂടി ഞാൻ അവനെതിരെ കോടതിയിൽ പ്രസന്റ് ആവേണ്ടി വരും. അന്ന് ഇപ്പൊ കോളേജിൽ നടന്ന സംഭവം ഉൾപ്പെടെ പലതും പറയേണ്ടിയും വരും. അവൻ ഇനി ഒരു ജാമ്യം കിട്ടരുത്. അവനെ ജയിലിലേക്ക് പറഞ്ഞു വിടുക അല്ല വേണ്ടത്. ടീച്ചർക്കെതിരെ പൊങ്ങി ആ കൈ ഉണ്ടല്ലോ, അതങ്ങ് വെട്ടിക്കളയണം. അവന്റെ കൈ, അവന്റെ അച്ഛന്റെ തല, രണ്ടും പോയേ പറ്റൂ. അല്ല, അവന്റെ അച്ഛനോട് തീർത്താ തീരാത്ത ദേഷ്യമാണല്ലോ. അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഫ്ലാഷ് ബാക്ക് ഉണ്ടോ? അതൊക്കെ പറയേണ്ട സമയത്ത് പറയാം. ഇയാൾ ഒരു പോലീസ് ഓഫീസർ ആയി കഴിഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് പോട്ടെ, ഇവിടെ തന്നെ കാണൂ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അതുകൊണ്ട് കാണും. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ വിട്ടിങ്ങനെ വിളിപ്പിക്കല്ലേ, ഞാനൊരു അധ്യാപികയാണ്. അല്ല, അമ്മയ്ക്ക് സന്തോഷമായോ മോൻ വന്നപ്പോ? അമ്മയ്ക്ക് സന്തോഷമായി, ഞാനാ നിരാശനായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കാക്കിയിടാൻ ആഗ്രഹിക്കുന്നു, അമ്മ ഞാൻ കല്യാണം കഴിക്കാനും. എന്നാ പിന്നെ മടിച്ചു നിൽക്കാതെ ഒരു പെൺകുട്ടിയെ വിളിച്ചോണ്ട് പോ. ഈ മസിൽമാനോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടി ആവണം. ഇയാളെ ഒന്ന് മൂക്ക് കയറിടാൻ കഴിയുന്ന ഒരു പെൺകുട്ടി. കോളേജിൽ പോയി ഭീഷണിപ്പെടുത്തിയോ? ജയിലിൽ കിടന്നവനാ ഞാൻ. ഇനി അവള് കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ എനിക്കറിയാം അവളെ എന്ത് ചെയ്യണമെന്ന്. എന്ത് ചെയ്യുന്നു? ചോദിച്ചു കേട്ടില്ലേ? ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ആ വിവരം അമ്മയെ വിളിച്ച് അവള് പറഞ്ഞെങ്കി അതും പറഞ്ഞോണമല്ലോ. എങ്കിലും നിന്റെ നാവിന്ന് എനിക്കത് കേൾക്കണം. എന്നാ കേട്ടോ, അലീന ടീച്ചർ എന്ന മെന്റൽ ടീച്ചറിന്റെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കും. എനിക്കെതിരെയുള്ള കേസ് പിൻവലിച്ച് എന്നെ ക്ലാസ്സിൽ കയറ്റിയില്ലെങ്കിൽ. എന്നെ തല്ലാൻ ഞാൻ കൊച്ചുകുട്ടിയല്ല. പോടാ, നിന്നെ പോലെ ഒരു ക്രിമിനൽ അല്ലേ, ഇനി ഈ വീടിന് ആവശ്യമില്ല. ഇറങ്ങ്, ഇറങ്ങി പോടാ, പോ.
നിനക്ക് എന്നെ തല്ലണോ? തല്ലിക്കോ. പിന്നെ അമ്മ തന്നെ ആയിരിക്കും മോന് ജയിലിലേക്ക് അയക്കുന്നത്. നിന്നെ പോലെ ഒരുത്തനെ വീടിന് നാടിന് ആവശ്യമില്ലടാ. നിങ്ങൾ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? എന്തിനു വേണ്ടിയാ? നിന്നെ പോലെ സ്ത്രീകൾക്കെതിരെ കൈ ഉയർത്തുന്നവർക്കെതിരെ, സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ, അവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ, അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. കാണുന്നില്ലേടാ നിത്യേന, മക്കളെ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ഉന്നതരായ ആൾക്കാരെ. എന്നാൽ എന്നെ അതിന് കിട്ടില്ല. മക്കളെ മാന്യമായി വളർത്തുകയാണ് ഒരമ്മയുടെ കടമ. എന്നിട്ടും അവൻ സമൂഹത്തിലൊരു ചോദ്യമായാൽ അവനെ തള്ളിക്കളയണം. അവന്റെ മരണവാർത്ത കേട്ടാ പോലും കരയാൻ പാടില്ല. സമൂഹത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന നിങ്ങളെ തേടി ഇനിയും അവാർഡുകൾ വരും, നേട്ടങ്ങൾ ഒരുപാട് കിട്ടും. അതുകൊണ്ട് തന്നെയാടാ രാജിവെച്ചിട്ടും അധികാര സ്ഥാനത്തുള്ളവർ അത് പിൻവലിക്കണമെന്ന് പിന്നാലെ വന്ന് പറഞ്ഞത്. അലീന പീറ്റർ എന്ന ടീച്ചറിന് നീ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ ആ കേസ് ഞാൻ ഏറ്റെടുക്കൂടാ. നിന്നെ ഇനിയുള്ള കാലം അത്രയും ജയിലിൽ കിടത്തൂടാ. ആയിക്കോ, മകനും വേണ്ട, മകന്റെ അച്ഛനും വേണ്ട. എന്തിനാണോ എന്തോ ഇങ്ങനെ ജീവിക്കുന്നേ? ഒരു വനിതാ സെൽ ചെയർപേഴ്സൺ, നിങ്ങൾ വിചാരിച്ചാലൊന്നും എന്റെ സ്വഭാവം മാറ്റാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെയാ, ക്രിമിനലാ. ടീച്ചേഴ്സ് റൂമിലിരുന്ന് ഞാൻ ആഹാരം കഴിക്കുന്നില്ല. ഒഴിഞ്ഞ മുറിയിലിരുന്ന് നമുക്ക് ഒന്നിച്ച് കഴിക്കാം. അതൊക്കെ എവിടെ നിൽക്കട്ടെ, ആരാ ഇന്ന് ചേച്ചിയെ കാണാൻ വന്നത്? ഒരാള്. അയാൾക്ക് എന്താ പേരില്ല? പേര് പറഞ്ഞാൽ ഞെട്ടരുത്. അപ്പോ ഞെട്ടിപ്പിക്കുന്ന പേരാണോ? അമ്പാടി അർജുനൻ. അത് വല്ലാത്തൊരു പേരാണല്ലോ. വല്ലാത്തൊരു പേര് മാത്രമല്ല, വല്ലാത്തൊരു സ്വഭാവവും. ആള് പ്രശ്നക്കാരനാണോ? പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചാ ആണ്. പക്ഷെ അത് നമ്മളെ പോലെയുള്ളവർക്കല്ല, തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്ന ചോരത്തിളപ്പുള്ളൊരു ചെറുപ്പക്കാരന്. പിന്നെ എന്നെ മരണത്തിൽ നിന്ന് വരെ രക്ഷിച്ചിട്ടുണ്ട്. ഓ, അപ്പോ ചേച്ചി അയാളുടെ ആരാധികയാണല്ലേ? കുറച്ച് ആരാധിക്കാൻ പറ്റിയ സ്വഭാവമാണ്. ചേച്ചിക്ക് അയാളോട് പ്രേമമുണ്ടോ? അയ്യേ, കുട്ടികളെ പഠിപ്പിക്കുന്ന ഞാനല്ലേ ഇനി കുട്ടികളെ പോലെ പ്രേമിച്ച് നടക്കുന്നത്. അങ്ങനെയൊന്നും പറയണ്ട. സാരി ഉടുക്കുന്നതുകൊണ്ടാ ചേച്ചിക്ക് കുറച്ച് പ്രായവും പക്വതയൊക്കെ തോന്നുന്നത്. ചുരിദാർ ഇട്ടാ ചേച്ചി ഇപ്പോഴും കോളേജ് സ്റ്റുഡന്റ് തന്നെയാ, പ്രായമൊന്നും തോന്നിക്കില്ല. എനിക്ക് നല്ല പ്രായമുണ്ട്, 26 എങ്കിലും അത് പറയില്ല. ചേച്ചി സുന്ദരി കുട്ടിയല്ലേ. ഈ പറഞ്ഞ അമ്പാടി കല്യാണം കഴിച്ച ആളാണോ? അല്ല. അയാൾക്ക് എത്ര വയസ്സ് കാണും? പ്രായമൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല, കൂടിപ്പോയാ ഒരു 27 അല്ലെങ്കിൽ 28. ആഹാ, എന്നാ പിന്നെ ഒന്ന് ആലോചിക്കട്ടെ. ദേ, പറഞ്ഞു പറഞ്ഞു അതിലേക്കൊന്നും പോകണ്ട കാര്യങ്ങൾ. കുറച്ച് പ്രേമിച്ച് നടന്നിട്ട് അയാളെ കെട്ടിയാ മതിയല്ലേ. പ്രേമം മണ്ണാങ്കട്ട, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ചേച്ചി ഇനി എന്ത് പറഞ്ഞാലും ശരി, എന്തോ ഒരു കരട് ഉള്ളില് പോയിട്ടുണ്ട്. ഒരു കരടും പോയിട്ടില്ല. എന്റെ മനസ്സ് കീഴടക്കാൻ ഇതുവരെ ഒരാണിനും കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ അയാൾ ഇവിടെ തിരക്കി വന്നത്? ആ ജിതേഷിനെ അമ്പാടി കണ്ടു. കോളേജിൽ നിന്ന് പുറത്തായവൻ എന്തിനാ വന്നേന്ന് ചോദിക്കാൻ വന്നതാ. അവന് ജാമ്യം കിട്ടിയോ? അതുകൊണ്ടല്ലേ പുറത്തിറങ്ങി നടക്കുന്നത്. എന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നാ ഇപ്പോഴത്തെ ഭീഷണി. അവന്റെ കേസ് പിൻവലിച്ചിട്ട് അവനെ ക്ലാസ്സിൽ കയറ്റണം, അതാണ് ഡിമാൻഡ്. സൂക്ഷിക്കണം ചേച്ചി. സൂക്ഷിക്കണം. അവൻ ചേച്ചി കരുതുന്ന പോലെ അല്ല കാര്യങ്ങള്. ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവരായതുകൊണ്ട് കഴിഞ്ഞ 3 എനിക്ക് അവനെ അറിയാം. ഈ കോളേജിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും അവനെ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെയുള്ള പ്രശ്നക്കാരെ വേണമല്ലോ കോളേജിൽ നിന്ന് പുറത്താക്കാൻ. അവനൊന്നും ചെയ്യാൻ മടിയില്ലാത്തവനാ ചേച്ചി. അതുപോലെ തന്നെയാ എന്റെ കാര്യവും. അവനെ പോലെയുള്ളവനെ എന്തും ചെയ്യാൻ എനിക്ക് മടിയില്ല. ചേച്ചി, കാര്യങ്ങൾ ഇത്ര നിസ്സാരമായിട്ട് എടുക്കല്ലേ. ജയിലിൽ കടന്നിട്ട് വന്നവനാ അവൻ.
അവന്റെ മനസ്സിലിനി പകയും പ്രതികാരവും മാത്രമേ കാണൂ. മോളെ, ജീവിതത്തിൽ തോറ്റു തുടങ്ങിയവളാ ഞാൻ. എന്റെ ജനനം തന്നെ ഒരു തോൽവിയായിരുന്നു. പിന്നെ എന്റെ പപ്പയെ കിട്ടിയതുകൊണ്ട് ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ജയിച്ചെന്ന് മാത്രം. അതുകൊണ്ട് ഇനി എനിക്കൊന്നും പ്രശ്നമല്ല. എന്റെ എതിരാളി ജിതേഷല്ല, അവന് ജന്മം നൽകിയ അവന്റെ അച്ഛനാ. മകനെ വളർത്തി വഷളാക്കിയ അച്ഛൻ, പിന്നെ അയാളുടെ മറ്റു രണ്ട് ഫ്രണ്ട്സും. അപ്പോ ആകാശിന്റെ അച്ഛനെ പോലെ ജിതേഷിന്റെ അച്ഛനും? അതെ, നമ്മുടെ അമ്മയുടെ ദുരന്തത്തിൽ വിനയൻ മേനോനെ പോലെ പങ്കുണ്ട് മൂർത്തി ചന്ദ്രശേഖരന്. കർത്താവായിട്ടാ ജിതേഷിന്റെ രൂപത്തിൽ അയാളെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. അവന്റെ മോനെ പിന്നെ ഞാനിവിടെ വെച്ച് വാഴിക്കണോ? അവന്റെ മോന്റെ ഭീഷണിക്ക് മുൻപിൽ കീഴടങ്ങിക്കൊടുക്കണോ? അവൻ ആസിഡ് ഒഴിക്കട്ടെ, എന്നെ കൊല്ലട്ടെ, അതിനവന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം. എനിക്ക് എനിക്ക് പേടിയോ ഒന്ന് ചേച്ചി? മോള് പേടിക്കണ്ട, അബോധാവസ്ഥയിലായ നമ്മുടെ അമ്മയെ രാത്രിയുടെ മറവിൽ ഇല്ലായ്മ ചെയ്തവർക്കെതിരെയാ യുദ്ധം ചെയ്യുന്നത്. എനിക്ക് എഴുതാനറിയാം, നിയമവും അറിയാം, പിന്നെ എന്തും ചെയ്യാനുള്ള ഏത് പ്രതികൂല സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സും കർത്താവ് എനിക്ക് കനിഞ്ഞു തന്നിട്ടുണ്ട്. അതും മതി ഇവനോടൊക്കെ പൊരുതാൻ. ഞാൻ തിരിച്ചടിക്കും മോളെ. അവന്റെയൊക്കെ നെഞ്ചിലേക്ക് ഇടുത്തിയായിട്ട് ചെന്ന് കയറും. ഒന്നും അമ്മ അറിയാതെ. ഇനി ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാ മുത്തശ്ശിയും അച്ഛനെയും പോലെ എനിക്കും വിഷമവും. അങ്ങനെയെങ്കിൽ ഞാൻ വരുന്നതിന് മുൻപ് മോൾ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ അങ്ങ് ജീവിച്ചാ മതി. നമ്മുടെ അമ്മയെ തകർത്തവർക്കെതിരെയാണ് ഞാൻ നീങ്ങുന്നത്. അതിനൊരിക്കലും തടസ്സം പറയരുത്. ഇനി ഒരുവനെ കൂടി കണ്ടെത്താനുണ്ട്, ആ മറഞ്ഞിരിക്കുന്ന മൂന്നാമനെ. മോളുവാ. അപർണ, ഇവിടെ വന്നിട്ട് നിന്നെ കാണാൻ പറ്റിയില്ല. ഒരുത്തി ആജ്ഞാപിച്ചിരിക്കുക കോളേജിൽ വരരുതെന്ന്, അതുകൊണ്ട് ഞാൻ വരും. അടുത്ത ദിവസം ഞാൻ വരുന്നത് അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാനാണ്.